കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ ഭരിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഭൂമികളിൽ നിന്നും കടത്തിക്കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ആ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഭൂമികളിൽ നിന്നും കോടികൾ കൊയ്യുന്നത് സ്വകാര്യ കമ്പനികളാണ് അവർക്ക് അതിനുള്ള സർവ്വ സ്വാതന്ത്ര്യമാണ് ഇടത് വലത് മുന്നണികൾ ഈ കാലാകാലങ്ങളായി കേരളത്തിന്റെ ചരിത്രത്തിൽ നൽകിപ്പോന്നിട്ടുള്ളത് അത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ കാണണം കാരണം ഒരു സാധാരണ ഒരു നമ്മൾ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ കാര്യമായി അവന്റെ ദൈനംദിന ജീവിതത്തിൽ ബാധിക്കില്ല എന്ന ഒരു കരുതലിൽ നമ്മൾ എന്നെ നിന്നെ നിങ്ങളെ പോലെയുള്ള മലയാളികളൊന്നും ഇതിനെപ്പറ്റി വലിയ കാര്യത്തിൽ ബോധർ ചെയ്യാറില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ ഇത്തരത്തിലുള്ള കടും വെട്ടുകൾക്ക് പിന്നിൽ വൻ കൊള്ളകളാണ് നടക്കുന്നത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാനും നിങ്ങളും എല്ലാം നൽകുന്ന ഓരോ സിംഗിൾ പൈസ അതായത് നികുതിപ്പണം ഈ നികുതിപ്പണം ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പല പ്രോജക്റ്റുകളിൽ നിന്നും കോടികൾ കൊയ്യുന്നത് സ്വകാര്യ കുത്തക മുതലാളിമാരാണ് ഒപ്പം തന്നെ അവർക്ക് ഈ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ആ ഒരു പ്രവർത്തനങ്ങളിലൂടെ കീശ വീർപ്പിക്കുന്നത് ഇവിടുത്തെ ഇടത് വലത് മുന്നണികളിൽപ്പെട്ട മിക്ക രാഷ്ട്രീയക്കാരുമാണ് എന്നതാണ് വലിയ വസ്തുത അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരം പള്ളിപ്പുറത്ത് ടെക്നോസിറ്റിക്ക് വേണ്ടി പൊന്നും വില കൊടുത്ത് ഏറ്റെടുത്ത ഭൂമിയിൽ നിന്നും ചൈന ക്ലേ ഖനനം നടത്തുവാൻ വേണ്ടി ഉള്ള ഇപ്പോഴത്തെ ശ്രമം അത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി ഉണ്ടായിരുന്നു ചൈന ക്ലേ ഖനനം അത്തരത്തിലൊരു വലിയ ബൃഹത് പദ്ധതിയായി തന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ അത് ആദ്യം ആവിഷ്കരിച്ചത് മുംബൈ ആസ്ഥാനമായ ആശാപുര എന്ന മൈനിങ് കമ്പനി നൽകിയ അപേക്ഷ അക്കാലത്ത് തന്നെ എതിർപ്പുകൾ മൂലം പ്രാവർത്തികമാക്കുവാൻ യു ഡി എഫ് സർക്കാരിന് അന്ന് സാധിച്ചില്ല അന്ന് ആശാപുര കമ്പനി അത്തരത്തിൽ അവിടെ ചൈന ക്ലേ ഖനനം ചെയ്യുന്നതിനെതിരെ വലിയ തോതിൽ പ്രക്ഷോഭം ഉയർത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ സർക്കാർ വന്നപ്പോഴാണ് ഇപ്പോൾ താപ്പർ ഗ്രൂപ്പിനെ സഹായിക്കാൻ വേണ്ടി ഈ പദ്ധതി പൊടിതട്ടി വീണ്ടും എടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം അതാണ് നമ്മൾ പറഞ്ഞത് ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കരിമണൽ ഖനനമായി ആണെങ്കിലും ശരി ചൈന ക്ലേ ഖനനമാണെങ്കിലും ശരി ആറ്റുമണൽ വാരലാണെങ്കിലും ശരി ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് പൊതുസമൂഹം ഇതിനോട് മുഖം തിരിക്കുന്നു അത് ഏറ്റവും വലിയ ഒരു ലാക്കാക്കിക്കൊണ്ടാണ് സംസ്ഥാനത്തെ ഇടത് വലത് മുന്നണികളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ പല കമ്പനികൾക്കും വേണ്ടി വഴിവിട്ട ഒത്താശ ചെയ്തു കൊടുത്ത് കോടികൾ കൊണ്ട് കീശ നിറപ്പിക്കുന്നത് എന്നതാണ് നമ്മൾ കാണാതെ പോകുന്ന ഒരു വസ്തുത എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് സുപ്രീം കോടതി വിധി കാരണം മൈനിങ് നടത്താതിരിക്കുന്ന താപ്പർ ഗ്രൂപ്പിൻ്റെ ഇംഗ്ലീഷ് ഇന്ത്യ ക്ലേ ലിമിറ്റഡ് കമ്പനിക്ക് ചൈന ക്ലേ ലഭ്യമാക്കാനാണ് കെംഡൽ എന്ന സർക്കാർ ഖനന സ്ഥാപനത്തെ ഉപയോഗിച്ച് കുണ്ടറ സിറാമിക്സിൻ്റെയും കണ്ണൂരിലെ KCCPL പേര് പറഞ്ഞ് സർക്കാർ ഇപ്പോൾ ഖനനം നടത്താൻ തുടങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സർക്കാർ സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞ് പ്രകൃതി വിഭവം കൊള്ള ചെയ്ത് സ്വകാര്യ കുത്തകകൾക്ക് അതായത് ഈ താപ്പർ ഗ്രൂപ്പിന് മറിച്ച് നൽകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത് എന്നത് എത്ര പേർക്കറിയാം എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരെ പറഞ്ഞു ആറാട്ടുപുഴയിൽ കരിമണൽ ഖനനം സ്വാഭാവികമായും പത്രങ്ങളിലും മാധ്യമങ്ങളിലും വാർത്ത വരുന്നു ഒരു ശരാശരി മലയാളി അത് വായിച്ചിട്ട് വിടുന്നു രാഷ്ട്രീയക്കാരനാണെങ്കിൽ അത് LDF ആണെങ്കിൽ UDFകാരൻ വായിച്ച് LDFനെതിരെ കുറച്ച് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു LDFൻ്റെ നേതാവാണെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു നേരെ മറിച്ച് ഇപ്പുറത്തും അതല്ലാതെ ഈ ഇത്തരത്തിലുള്ള കടുംവെട്ട് കൊള്ളകളുടെ മറവിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അവർ അനധികൃതമായി സമ്പാദിക്കുന്നത് കോടികളാണ് അത് നമ്മുടെ സമൂഹത്തിന് അത് നമ്മളുടെ നാടിന് ഉതകുന്ന നമ്മുടെ പുരോഗതിക്ക് ഉതകുന്ന പണമാണ് ഇത്തരത്തിൽ ചില സ്വകാര്യ വ്യക്തികളുടെ കയ്യിലേക്ക് പോകുന്നത് എന്നത് പൗരബോധമുള്ള ഓരോ വ്യക്തിയും �ോ മലയാളിയും മനസ്സിലാക്കേണ്ടതാണ് അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് സർക്കാർ സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞ് പ്രകൃതി വിഭവം കൊള്ള ചെയ്ത് സ്വകാര്യ കുത്തകകൾക്ക് മറച്ചു വിൽക്കാൻ കുത്തക വിരുദ്ധ കോർപ്പറേറ്റ് വിരുദ്ധ ആശയങ്ങളുടെ വക്താക്കൾ എന്ന് പറയുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നേതൃത്വം നൽകുന്നു എന്നത് എന്തോരം വിരോധാഭാസമുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കുക 2013 തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ടെക്നോസിറ്റിയുടെ ഭൂമിയിൽ ഖനനം നടത്തുന്നത് ടെക്നോസിറ്റിയുടെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് IT ഡിപ്പാർട്ട്മെൻറ്റും ടെക്നോ പാർക്ക് സീനിയർ മാനേജറും ഇത് സംബന്ധിച്ച് വ്യവസായ വകുപ്പ് സെക്രട്ടറിയുടെ മീറ്റിംഗിൽ അന്ന് തന്നെ പരാതി പറഞ്ഞതാണ് അവർ എതിർപ്പറിയിച്ചതാണ് കോടികളുടെ അഴിമതിയാണ് കേരളത്തിൽ ഖനന മാഫിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് കൃത്യമായ രീതിയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലും ഖനന മാഫിയ
ഇടതാണെങ്കിലും വലതാണെങ്കിലും ഭരിക്കുന്നത് ഏത് മുന്നണിയാണെങ്കിലും ശരി കൃത്യമായും സർക്കാരിൽ അവർക്കുള്ള സ്വാധീനം നമുക്ക് വ്യക്തമായി ബോധ്യമുള്ളതാണ്. ഖനന മാഫിയയുടെ പങ്ക് പറ്റുന്നവരാണ് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ രാഷ്ട്രീയ നേതാക്കളും. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല, കൃത്യമായി സത്യസന്ധമായി ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ പൊതുപ്രവർത്തകർ മാപ്പ് നൽകുക. ഒരു കാര്യം ഉറപ്പാണ്, അനധികൃതമായ രീതിയിൽ ഇത്തരത്തിൽ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന, കൊള്ളയടിക്കുന്ന, ജനങ്ങളുടെ നാടിൻ്റെ സ്വത്ത് കട്ടുമുടിക്കുന്ന ഖനന മാഫിയയ്ക്ക് കൃത്യമായ രീതിയിൽ സംസ്ഥാനത്തെ ഇടത് വലത് സർക്കാരുകളിൽ കാലാകാലങ്ങളായി കൃത്യമായിട്ടുള്ള സ്വാധീനമുണ്ടെന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ ടെക്നോസിറ്റിക്കായി ഏറ്റെടുത്ത സ്ഥലം പോലും കുഴിച്ചു മറിക്കാൻ ഖനന മാഫിയ ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പുതുതായി നേരിടുന്ന ഏറ്റവും വലിയൊരു ആരോപണം. ഈ ഖനന മാഫിയകൾക്ക് വേണ്ടി പബ്ലിക് റിലേഷൻ ജോലി നടത്തുന്നവരിൽ DYFA അതായത് CPIM യുവജന പ്രസ്ഥാനത്തിൻ്റെ ചില നേതാക്കൾ കൂടിയുണ്ട് എന്ന ആരോപണം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് DYFA തന്നെയാണ്. നമുക്ക് നേരത്തെ നമ്മളൊരു വാർത്ത നൽകിയിരുന്നു, DYFA കോട്ടയത്തുള്ള ഒരു ചെങ്കൽ ക്വാറിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം സമാഹരിക്കാൻ വേണ്ടി ചെങ്കല്ല് ചുമന്നു കയറ്റുന്ന ഒരു വാർത്ത നമ്മൾ നൽകിയിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കേണ്ടതുണ്ട്, DYFA അറിഞ്ഞാണോ അറിയാതെയാണോ ആ ചെങ്കൽ മാഫിയ അനധികൃതമായിരുന്നു, ക്ഷമിക്കണം, ആ ചെങ്കൽ ക്വാറി അനധികൃതമായിരുന്നു എന്ന കാര്യം നമ്മൾ വാർത്ത നൽകിയതാണ്. സ്വാഭാവികമായും ഇതൊക്കെ തന്നെയാണ് യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, അല്ലെങ്കിൽ യുവാക്കളെ നേതാക്കന്മാരെ അറിയിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ആണികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്നിട്ട് ഇത്തരത്തിലുള്ള കുത്തക ഖനന മാഫിയ കമ്പനികൾക്ക് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യേണ്ട ഒരു ഗതികേടിൽ പോലും ഭരണപക്ഷത്തിൻ്റെ യുവജന സംഘടനയ്ക്ക് മാറേണ്ടി വരുന്നു എന്നത് എത്രത്തോളം ഒരു ദുരിതമാണ്, ദുരന്തമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള CPM മന്ത്രിയുടെ കൂടി ഒത്താശ ഖനനത്തിന് പിന്നിലുണ്ട് എന്ന ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു. നമ്മളാരെയും വ്യക്തമായ രീതിയിൽ ഒരു തെളിവില്ലാത്തത് കൊണ്ട് പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ ഒരു മന്ത്രിയുടെ നേർക്കും ഈ ചൂണ്ടുവിരൽ ഉയരുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. CPMലെ ചില ജില്ലാ നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ടെന്ന ഒരു ആരോപണം വരുന്നു. ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനിയുടെ ഖനനത്തെ തുടർന്ന് വലിയ പ്രതിഷേധം ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ടായിട്ടുണ്ട്. ഇതിനോട് ചേർന്നുള്ള കോളനിയിലെ ജനങ്ങൾ കടുത്ത ശ്വാസകോശ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഖനനം നിർത്തിവെക്കാൻ സുപ്രീം കോടതി തന്നെ നേരിട്ട് ഉത്തരവിട്ടത്. എല്ലാ ഉത്തരവുകളും കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ വീണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ മൗനാനുവാദത്തോടെ പൂർണ്ണ പിന്തുണയോടുകൂടി വീണ്ടും ഖനനത്തിന് നീക്കം നടക്കുന്നത് എന്നുകൂടി നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായും ടെക്നോസിറ്റിയുടെ ഒരു നവീകരണത്തിനായി അതിൻ്റെ സ്ഥാപനത്തിനായി വേണ്ടി വിപുലീകരണത്തിനായി വേണ്ടി പൊന്നും വില കൊടുത്ത് ഏറ്റെടുത്ത ഭൂമിയിൽ ചൈനക്ലേ ഖനനം നടത്താൻ കൃത്യമായും ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മൗനാനുവാദം നൽകിയിരിക്കുന്നു, എല്ലാവിധ പൂർണ്ണ പിന്തുണയും നൽകിയിരിക്കുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന് നേതൃത്വം നൽകുന്ന CPMൻ്റെ ജനസ്നേഹം, ജനങ്ങളോടുള്ള പ്രതിബദ്ധത എവിടെ പോയി എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്.